ഈ സിസ്റ്ററുടെ പേര് രേഷ്മ. കണ്ടലാന്ന് കടന്നു വരുന്നു. ഈ സിസ്റ്ററിന് കഴിഞ്ഞ 19 വർഷമായിട്ട് ശ്വാസം മുട്ടലിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. പല പല ആശുപത്രികൾ മാറി മാറി ചികിത്സ ചെയ്തിട്ടും യാതൊരുവിധ മാറ്റമില്ലായിരുന്നു. സിസ്റ്റർ പറയാനിടയായത് എപ്പോഴും ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സിസ്റ്റർ വിവാഹം കഴിഞ്ഞു. അങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെലിവറിയുടെ സമയത്ത് ഷാലോമിൻ്റെ പ്രെയർ ലൈനിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച എണ്ണയും വെള്ളമൊക്കെ ഉപയോഗിക്കാനിടെ അങ്ങനെ പ്രാർത്ഥിച്ചു. അതായത് പ്രെയർ ലൈനിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ ഇന്നേ വരെ ഡെലിവറി നന്നായിട്ട് നടന്നു, നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം നൽകി. മാത്രമല്ല ഇന്നേ വരെ സിസ്റ്ററിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. കൈയടിച്ചു, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 8 മാസം വരെയും കൊച്ചിന് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അഡ്മിറ്റാക്കിയപ്പോൾ ഡോക്ടർ കാണാതെ ഈ സ്പ്രേ അടിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് SAT വിടുമെന്ന് പറഞ്ഞു. ഫോണിൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിടുതലുണ്ട്. ആരാ സുഖപ്പെടുത്തേ? യേശു. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.